ഗ്ലോറി ടു ഗോഡ്. ലിവിങ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഏവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയര, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഭിലായിൽ MM ജോൺ ബ്രദറാണ്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ സാമ്പത്തിക വിഷയത്തിനകത്ത് തനിക്കൊരു പൂർണ്ണ വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട്, അതേപോലെ തന്നെ തൻ്റെ ഭിലായിലുള്ള പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ടും, തനിക്ക് അറിയാം സാമ്പത്തിക വിഷയത്തിനകത്ത് കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി ലഭിക്കേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ അടുത്ത പ്രാർത്ഥനാ വിഷയം തൻ്റെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു, മിനി ആ മകൾക്ക് എല്ലാം നിലയിലും ചില സബ്ജക്റ്റുകൾ പാടായിരിക്കുന്നു, എല്ലാം നിലയിലുള്ള ദൈവത്തിൻ്റെ ഫേവർ, ദൈവത്തിൻ്റെ കരം ആ മകൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായിട്ടും, അടുത്ത പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ ബിസിനസ്സിനകത്ത് പാർട്ട്നർഷിപ്പിൽ 700,000 രൂപ തിരിച്ച് ലഭിക്കാനുണ്ട്. അതിനകത്ത് തനിക്കൊരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്, ആ മെറ്റീരിയൽ തിരിച്ച് ലഭിക്കുകയോ ആ പണം തിരിച്ച് ലഭിക്കുകയോ ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൻ്റെ വിഷയത്തിനകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തിനകത്ത് ഒരു ഭയങ്കര മറുപടി കൊടുക്കേണ്ടതിനായിട്ട് എൻ്റെ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, ദൈവം പ്രവർത്തിക്കുന്നവനാണല്ലോ. നമുക്ക് കണ്ണുകൾ നടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം അനുകൂലമാകേണ്ടതിനായി, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് വാക്കുമാറാത്ത ദൈവമാകയാൽ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ MM ജോൺ ബ്രദറിൻ്റെ അവിടുത്തെ പ്രോപ്പർട്ടി സെയിലാകേണ്ടതിനായിട്ടും, തനിക്ക് ആ കോടതിയിൽ ഒരു അനുകൂല വിധി വെളിപ്പെടേണ്ടതിനായിട്ടും കർത്താവെ ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ പാർട്ട്നർഷിപ്പിൽ ലഭിക്കാനുള്ള 700,000 രൂപയുടെ മെറ്റീരിയലോ ആ പൈസയോ തനിക്ക് ലഭിക്കേണ്ടതിനായിട്ടും കർത്താവെ ഞങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ കരം ചലിക്കണമേ അപ്പ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ തൻ്റെ മകൾ ബാംഗ്ലൂരിലാണല്ലോ പഠിക്കുന്നത്, ആ മകളെ എല്ലാം നിലയിലും ദൈവം കരുതേണ്ടതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ കരം ചലിക്കണമേ, അങ്ങയുടെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരം ചലിക്കണം, ദൈവത്തിൻ്റെ കരം ചലിക്കണം. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ കർത്താവെ, അങ്ങയുടെ മകന് വേണ്ടി സാമ്പത്തികമായി ചില വഴികൾ തുറക്കണമേ അപ്പ. ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഈ മകന് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഇടപെടണമേ അപ്പ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിലയിലും ഒരു സമാധാനം, എല്ലാ നിലയിലും ഒരു സന്തോഷം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടക്കാരനല്ലാത്ത ദൈവം ഇതൊരു സാക്ഷ്യമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ശ്രദ്ധിക്കാൻ പറ്റുന്നവർ ശ്രദ്ധിച്ചു. ആമുഖമാണ് തൊടുന്നത്. അഭിഷേകത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഈ വർഷം ഉയർന്ന നിലയിലുള്ള ആഴമേറിയ അഭിഷേകത്തിൻ്റെ തലങ്ങൾ തുറക്കും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നവൻ്റെ മേളിൽ സ്വർഗം തുറക്കും. ഹല്ലേലൂയ. ആമുഖമാണ് തൊടുന്നത്. അറിയാം, എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചോ. ജനമെല്ലാം സ്നാനമേൽക്കുന്നതിൽ യേശുവും സ്നാനമേറ്റ് അറിയാം പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ആരോ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, പ്രാർത്ഥിക്കുന്നവൻ തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. അറിയാം, അവന് വേണ്ടി ഏത് സമയത്തും മാറ്റങ്ങൾ സംഭവിക്കാം, ഏത് സമയത്തും ദൈവപ്രവൃത്തികൾ വെളിപ്പെടാം. ഇന്ന് ഈ വൈകിട്ട് ആ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കര ഉയർത്തി പിടിച്ചു ചിലവരൊക്കെ അറിയാം ഭയപ്പെടുന്നവരുണ്ട്. ചിലവരൊക്കെ ചിലവരുടെ പ്രത്യേകത എനിക്ക് മനസ്സിലായിട്ടുള്ളത് അടുത്ത് ഇനി എന്താ പ്രതികൂലം വരും എന്നുള്ളത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാം, അങ്ങനല്ല. അറിയാം, യേശു എനിക്ക് വേണ്ടി ഇന്ന് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എനിക്ക് വേണ്ടി വിശ്വാസത്തെ ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊണ്ട് പറഞ്ഞാട്ടെ, യേശു ഇന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗം തുറക്കുന്ന മിനിറ്റുകളാണ്, സ്വർഗം തുറക്കുന്ന മിനിറ്റുകൾ. ചിലവർക്ക് വേണ്ടി ആഴമേറിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്ന മിനിറ്റുകളാണിത്. ഹല്ലേലൂയ. ഇതാ അറിയാം, അവൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്വർഗം തുറന്നു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾ വിശ്വസിച്ചോ, മിനിമം ഹല്ലേലൂയ
ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ സംഭവിക്കും. ഹല്ലേലൂയ. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അടുത്ത പദത്തിനകത്ത്, 22-ാമത്തെ പദത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ അവൻ്റെ മേളിലേക്ക് ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. പ്രാവ് എന്ന രൂപത്തിൽ അവൻ്റെ മേളിലേക്ക് ഇറങ്ങി വരുന്നു. 2-ാമത്തെ പദം അവിടെ കൊടുത്തിരിക്കുകയാണ്. അവൻ ദൈവശബ്ദം കേട്ടു. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവൻ്റെ മേളിൽ പരിശുദ്ധാത്മാവ് ചലിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ ആമുഖം പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അവിടെ പ്രാവായി ആരെങ്കിൽ കാണുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രാവിനോട് അവിടെ ഉപമിക്കുകയാണ്. കാരണം ശുദ്ധിയുള്ള സ്ഥലത്തെ ഇരിക്കത്തുള്ളൂ, ബന്ധമുള്ള സ്ഥലത്തെ കൂടെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ജീവിതത്തിനകത്തൊരു ശുദ്ധി വെളിപ്പെട്ട് വരികയും. ഹല്ലേലൂയ. അതേപോലെ തന്നെ അറിയുക, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അറിയുക, സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ ആഴമായ ഒരു ബന്ധത്തിൽ ജീവിക്കുവാനായിട്ട് ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ രണ്ട് വന്ന് രണ്ട് കൈയടിച്ചിട്ട് പോകുന്നവരെ അല്ല പരിശുദ്ധാത്മാവ്, അറിയാം, അവരെ മേളിൽ നിലനിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്നു മുതൽ ജീവിതത്തിൽ ഒന്നുകൂടെ ഒന്ന് പുതുക്കാൻ പറ്റുമെങ്കിൽ, ഈ പകൽ മുഴുവൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഹല്ലേലൂയ, ആഴമേറിയ ഒരു ബന്ധത്തിനകത്തേക്ക് വരുവാനായിട്ട്. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഭവങ്ങൾ ചെറുവരെ മേളിൽ വെളിപ്പെടാൻ തുടങ്ങട്ടെ. ഉടമന മനമന കിടക്ക, ശന്ധര മനമന കിടക്ക. കാരണം യോഹന്നാൻ വിളിച്ചു പറയുന്നു, അവൻ നിങ്ങളെ വഴി നടത്തുന്നവനാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നുള്ള സകലതും എന്നെ നിങ്ങളെയും അറിയിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആ അറിയിപ്പും ആ അനുഭവം ഉണ്ടെങ്കിൽ ബന്ധം മാത്രമാണ് അതിനകത്ത് വലിപ്പത്തിലേക്ക് വരുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഇത് ഞാൻ നിങ്ങൾക്ക് ആമുഖമായി പറഞ്ഞതാണ്. ഇനി ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഇന്ന് ശുശ്രൂഷ വ്യത്യസ്തമാണ്. ഇന്നൊരു തീയുടെ വെളിപ്പെടുത്തൽ ഇതിനകത്ത് ഉണ്ടാകേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ് തീ എന്നുള്ളത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തീ എവിടെങ്കിലും വെളിപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ നിശ്ചയമായി സംഭവിക്കും. ഹല്ലേലൂയ. ചിലത് കത്തിത്തീരും. ഹല്ലേലൂയ. ചിലത് അറിയ പൊന്നുപോലെ പുറത്തു വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ഇതിനകത്ത് വെളിപ്പെടുന്ന തീ നിന്നെ അറിയ മുമ്പോട്ട് വിടാത്തത് ചിലത് കരിഞ്ഞു തീരുന്നത് കാണാൻ കഴിയും. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിച്ചോ, അറിയ അടുത്തത് നീ പൊന്നുപോലെ ഏറ്റവും അറിയ വലിപ്പമായി പുറത്തു വരാൻ പോകുകയാണ്. എൻ്റെ കൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, തീയുടെ വലിപ്പം വെളിപ്പെടാൻ തുടങ്ങട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അറിയ ഇരിക്കുന്നിടത്ത് ആത്മാവിൽ ചലിക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ടും ഒരു തീയുടെ വലിപ്പം, ഒരു വേർഡ് ശക്തമായി ദൈവവിനോട് ഇടപെട്ടു. ആ വേർഡിനകത്ത് നിന്നാണ് ഇന്ന് പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് അറിയ തീയുടെ പ്രാധാന്യത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് നിന്ന്, ലൂക്കോസിന്റെ സുവിശേഷം 3:16 വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 3:16 വാക്യത്തിലേക്ക് ഒരുമിച്ച് ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുന്ന ആ സമയം മുതൽ തന്നെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും യേശു കർത്താവെന്ന് പറയുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് ഈ വൈകിട്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അടുത്തൊരു തലത്തിലോട്ട് ആരൊക്കെയോ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോകുന്നു. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആഴമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. എല്ലാ ശാപങ്ങളെയും തകർക്കുന്ന, എല്ലാ അറിയ ജീവിതത്തിനകത്തും നന്മകൾ കൊണ്ടുവരാതെ നിൽക്കുന്ന ആ എതിരുകളെ തകർക്കുന്ന ഒരു തീ ഇന്ന് വൈകിട്ട് നമ്മുടെ ഈ മീറ്റിങ്ങിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട്. വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിക്കാൻ തുടങ്ങണമേ. വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിക്കാൻ തുടങ്ങണം. കർത്താവ് എന്നോട് പറഞ്ഞു, ഇന്ന് ചില വ്യക്തി ജീവിതങ്ങൾ തീയാൽ നിറയപ്പെടും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് മുള്ളുപ്പറങ്കാരെയും ഇഹലിയ ഇന്ന് കത്തി നശിക്കുന്നത് കാണാൻ തയ്യാറും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചു തുടങ്ങട്ടെ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ തീയാൽ മുങ്ങുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. തല മുതൽ പാദം വരെയും ഈ തീ വെളിപ്പെടുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ആ നിലയിൽ ഇന്ന് ദൈവം എന്നോട് സംസാരിച്ച പദത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിക്കണമേ. ഒരു ഭയങ്കര ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ വാക്യത്തെ ഇന്ന് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഇസ്രയേലിന്റെ വെളിച്ചം ഹല്ലേലൂയ ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കുന്നു. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും
പറക്കാരെയും ദഹിപ്പിച്ചു കളയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വചനത്തിനകത്തു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇസ്രയേലിന്റെ വെളിച്ചം ഒരു തീയായിട്ട്, നിന്റെ രക്ഷ ഒരു തീയായിട്ട്, ഹല്ലേലൂയ, ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. അവന്റെ അറിയാം പരിശുദ്ധൻ ഒരു ജാലയായി ഇരിക്കും, അറിയാം അവന്റെ പരിശുദ്ധൻ ഒരു ജാലയായി ഇരിക്കും. അത് കത്തി ഒരു ദിവസം കൊണ്ട് ഇന്ന് വൈകിട്ട് ആരോടൊക്കെയോ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, മുള്ളും പരക്കാരിയും എന്ന് എഴുതിയിരിക്കുന്ന പദങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, ജീവിതത്തെ മുഴുവൻ കുത്തി നശിപ്പിക്കുന്നത് പോലെ, ഹല്ലേലൂയ, ആ നന്മയെ തരാത്ത രീതിയിൽ പറക്കാരെ പോലെ നിൽക്കുന്ന, മുള്ളും പറക്കാരെയും നന്മകളെ നഷ്ടപ്പെടുത്തുന്ന ചിലത് ഇന്നത്തെ ആരാധനയുടെ നടുവിൽ പൊട്ടി മാറുവാൻ പോകുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഞാൻ ഈ പദം ഒന്നുകൂടെ എടുക്കുന്നതിന് മുമ്പേ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം, ഹല്ലേലൂയ, അതിൻ്റെ 17-18 വാക്കിൽ അവിടെ ഒരു, ഹല്ലേലൂയ, ശാപവാക്ക് വെളിപ്പെട്ടിരുന്നു, അറിയാം, പിതാവിൻ്റെ വെളിയിൽ നിന്ന്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ രക്ഷിക്കപ്പെടുന്ന ഈ മിനിറ്റിൽ ഏതൻ തോട്ടത്തിൽ ആദിമ മനുഷ്യൻ മുതൽ ഇതുവരെയും ഭൂമിയിൽ ജനിച്ചു വീഴുന്ന, അറിയാം, കർമ്മപാദത്തിലും ജന്മപാപവുമുള്ള, അറിയാം, മാനവരാശിയുടെ മേളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന മുള്ളും പറക്കാരെയും പോലെ നിൽക്കുന്നത് ചിലത് രക്ഷയുടെ വെളിച്ചത്തിനകത്ത്, അറിയാം, കർത്താവിൻ്റെ ആ തീയുടെ മുമ്പിൽ ഇന്നത്തെ ആരാധനയിൽ കത്തി രക്ഷിക്കുമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ നിങ്ങളുടെ മേളിൽ ആ തീ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയോ ഇന്ന് വൈകിട്ട് ജീവിതത്തിനകത്ത് ആ തീയുടെ ബലം പ്രാപിക്കാൻ പോകുകയാണ്, അറിയാം, ഒരുമിച്ച് ആ വാക്യത്തിനകത്തേക്ക് വരാം. അറിയാം, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടുകൂടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഹല്ലേലൂയ, 18-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ശ്രദ്ധിച്ചോ, മുള്ളും പറക്കാരെയും നിനക്കതിൽ നിന്ന് മുളയ്ക്കും, വയലെ സസ്യം നിനക്ക് ആഹാരമാകും. ഹല്ലേലൂയ, നിന്റെ നിമിത്തം ഭൂമി ശാപമായി തീരും, നിനക്ക് ആ ഭൂമിയിൽ നിന്ന് ഇന്നു മുതൽ മുള്ളും പറക്കാരെയും, അറിയാം, അതിൽ നിന്ന് മുളയ്ക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, അപ്പോസ്തല പ്രവൃത്തി ശ്രദ്ധിക്കുന്നവർക്കറിയാം, ജീവിതത്തിനകത്ത് 120 എല്ലാ വഴികളും അടഞ്ഞ് ഇനി മുമ്പോട്ടൊരു വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർ എനിക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, പക്ഷേ അവരുടെ മേളിൽ ഒരു വാക്തത്വം കിടപ്പുണ്ട്, അറിയാം, ആ വാക്തത്വം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേളിൽ വരും, അറിയാം, നിങ്ങൾ ശക്തി ലഭിച്ചവരായിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളായി തീരുമെന്നുള്ള വചനമാണ്. ഹല്ലേലൂയ, ആ വാക്തത്വത്തിനകത്ത് 100 ഇരിക്കുകയാണ്, അറിയാം, ഇന്നും ഇതേപോലെ എന്നെ കേൾക്കുന്നവരുണ്ട്, അറിയാം, അറിയാം, വഴികളൊന്നുമില്ലാതെ മുമ്പോട്ട് ജോലിയില്ലാത്ത അനുഭവം, സാമ്പത്തികമില്ലാത്ത അനുഭവം, കുടുംബം മുഴുവൻ തകർച്ചയിൽ നിൽക്കുന്നവരുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ മേളിൽ വെളിപ്പെടേണ്ട തീ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, അറിയാം, നിന്നെ മുൻപോട്ട് വിടാത്ത, നിന്റെ നന്മകളെ വെളിപ്പെടുത്താത്ത ചില തീ, ഹല്ലേലൂയ, ചിലതിൻ്റെ മേളിൽ തീ വെളിപ്പെടാൻ പോകുകയാണ്. ആ മുള്ളും പറക്കാരെയും ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് അറിയാം തീരുവാൻ പോകുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട്, അറിയാം, ഇതിനും അപ്പുറത്തായി വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനായിട്ട്, നീ കേട്ടുകൊണ്ടിരിക്കുന്ന ദൂത് നിന്നെ തൊടുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ, നിന്റെ മേളിൽ വെളിപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ കർത്താവെ ഈ വചനം ഇന്ന് ഞങ്ങൾ കേൾക്കുകയാണ്. ഇസ്രയേലിന്റെ വെളിച്ചം ഒരു തീയും, അറിയാം, തീയായും, അവന്റെ പരിശുദ്ധൻ ഒരു, അറിയാം, ജാലിയായും ഇരിക്കുന്നു. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവന്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ചു കളയും. ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന്, മുള്ള, അറിയാം, അറിയാം, ഞെരുക്കുന്നതാണ്, മുള്ള, അറിയാം, കുത്തുന്നതാണ്, പറക്കാര എന്ന് പറയുന്നത് നന്മകളെ മുഴുവൻ നശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ വെളിപ്പെടേണ്ട വിളവുകളെ മുഴുവൻ പറക്കാര കൊണ്ടുപോകുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിൽക്കുന്ന ആരോഗ്യം, അറിയാം, സ്വസ്ഥത, അറിയാം, സന്തോഷം, ഇതെല്ലാം, ഹല്ലേലൂയ, മുള്ളും പറക്കാരെയും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് എൻ്റെ കൂടെ ചേർന്നുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കും. ഒരു ദിവസം കൊണ്ട് ആ തീ അതിനെ കത്തിച്ച് നശിപ്പിക്കുന്ന, ഹല്ലേലൂയ, ഞാൻ ഈ പദം പറയാനാണ് കയറി വരുന്നത്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വീകരിക്കണേ. ഒത്തിരി നാളുകൾ കൊണ്ടായിരിക്കാം ഈ മുള്ളു വളർന്നത്, ഹല്ലേലൂയ, ഒത്തിരി നാളുകൾ കൊണ്ടായിരിക്കാം ഈ പറക്കാര, അറിയാം, വളർന്നത്. എന്നാൽ, അറിയാം, അവന്റെ തീ, ഹല്ലേലൂയ, ഒരു ദിവസം കൊണ്ട് അതിനെ കത്തി നശിപ്പിക്കുവാൻ പോകുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് വൈകിട്ടൊരു ശുദ്ധീകരണം, ഇന്ന് വൈകിട്ടൊരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരട്ടെ. ആത്മാവിൽ ഇത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക. ജീവിതത്തിനകത്ത് എന്നും കുത്തി നോക്കിപ്പിക്കുന്നത് പോലെ, എന്നും നന്മ തരാത്ത നിലയിൽ നിൽക്കുന്നത് ചിലത് ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷിംഷോന്റെ മേളിൽ വെളിപ്പെട്ടതുപോലെ ഒരു തീ നിന്റെ മേളിൽ വെളിപ്പെടുകയാണ്. ആ 120 പേർ മേളിൽ ഇറങ്ങി വന്ന അഗ്നിജാലിയുടെ നാവ് അവരുടെ മുഴുവൻ മാതിലുകൾ തുറന്നതുപോലെ ഞാൻ ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില ഭവനങ്ങളിൽ ഈ തീ വെളിപ്പെട്ട് വരും. ഇന്ന് ചില വ്യക്തികളുടെ മേളിൽ ഈ തീ വെളിപ്പെട്ട് വരും. അത് കർത്താവ് ഇപ്പോൾ ചിലവരെ മേളിൽ, ഓ,
നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളെ വിടുവിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഈ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേലിൽ വിടുതലുകളെ കൊണ്ടുവരികയാണ്. ഉടമന മനമന കിടക്ക, ഷന്ധര മനമന കിടക്ക, തീ ഇന്ന് അസാധാരണമായ ഒരു തലം തുറക്കുന്ന നിലയിൽ വെളിപ്പെടുകയാണ്. ആ ബൈബിളിൽ ഒരു ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏലിയാവിന്റെ നടുവിലേക്ക് ദൈവത്തിന്റെ തീ അയച്ചുകൊണ്ട് ജാതികളെ മുഴുവൻ കീഴടക്കുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ മിനിറ്റിൽ അന്യാരാധനയുടെ അഗ്നികൾ കെട്ടുപോകാൻ പോവുകയാണ് നിന്റെ മുമ്പിൽ. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആത്മാവിൽ അന്യ ശക്തികൾ നിന്റെ മുമ്പിൽ കീഴടങ്ങാൻ പോവുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 3 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അറിയ ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ഉയരത്തിൽ നിന്ന് തീ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. ഇന്ന് വൈകിട്ടും എന്റെ കൂടെ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഉയരത്തിലെ തീക്കായിട്ട് ആഗ്രഹിക്കുന്നവർ, ഉയരത്തിലെ ശക്തിക്കായി ആഗ്രഹിക്കുന്നവർ, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു ഭയങ്കര തീ നിന്റെ മേലിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിൽ നിന്ന് വെളിപ്പെടുന്ന തീ, ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയോട് മറുപടിയാണ്. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് സകല ജനവും ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിന് വേണ്ടി നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ തീ വെളിപ്പെടാൻ പോവുകയാണ്. അറിയ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടാൻ പോവുകയാണ്. ആത്മാവിൽ അറിയ, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ഥലപ്രവർത്തി മാളിക റൂമിനകത്ത് ഒരു തീയാണ് അവിടെ വെളിപ്പെട്ട് വരുന്നത്. ആ തീ അവരുടെ അടഞ്ഞ വാതിലുകൾ മുഴുവൻ തുറക്കുകയാണ്, അവരെ ശുദ്ധീകരിക്കുകയാണ്. അറിയ, അവരെ ഇന്നലെ വരെയും അവകാശം പറഞ്ഞത് മുഴുവൻ അവർക്ക് മുമ്പിൽ കീഴടങ്ങിക്കൊണ്ട് അറിയ 3000 പേരെ സ്നാനപ്പെടുത്തുന്ന നിലയിലേക്ക് തീ വെളിപ്പെട്ട് വരികയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളെ മുൻപോട്ട് വിടാതെ നിൽക്കുന്ന ചില മുള്ളും പരക്കാരെയും ഇന്ന് വൈകിട്ട് ദൈവത്തിന്റെ തീ ദഹിപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ തീ കത്തി നശിപ്പിച്ചുകൊണ്ട് അറിയ ഇന്ന് പകൽ നിന്നെ സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. എന്റെ കൂടെ നിന്ന് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിന് മുഴുവൻ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനത്തിന് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇവരുടെ ഹൃദയങ്ങളെ തിരിക്കേണ്ടതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ട്, താഴ്മയോടെ അവൻ പ്രാർത്ഥിച്ചു തീരുമ്പോൾ തന്നെ 38-ാമത്തെ വാക്യത്തിൽ ഉടനെ ആകാശത്തു നിന്ന് തീ വെളിപ്പെട്ട് വരികയാണ്. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു. വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞാട്ടെ. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി. ഇന്ന് ഇന്ന് വൈകിട്ട് ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ട് ആ മുള്ളും പറക്കാരെയും കത്തി നശിച്ചതാണ് എങ്കിൽ ഇവിടെ ഏലിയാവിന് വേണ്ടി ഉടനെ തീ ഇറങ്ങിയെന്നാണ് കാണുന്നത്. അറിയ, അപ്പോസ്തല പ്രവൃത്തിയിൽ പെട്ടെന്ന് അറിയ തീനാളം പോലുള്ള നാവുകൾ അവർക്ക് വെളിപ്പെട്ടു എന്നാണ് കാണുന്നത്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വിടുതലായി തീരാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതമായി തീരാൻ പോവുകയാണ്. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കര ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചോ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വൈകിട്ട് തീ വെളിപ്പെട്ട് വരട്ടെ. ഇന്ന് വൈകിട്ട് തീ വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുകയാണ്. ഉടമര മനമന കിടക്ക, ഷന്ധര മനമന. എന്റെ കൂടെ ഈ വചനം പ്രസംഗിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ അറിയ അത് അത് അനുഭവിക്കാൻ പറ്റുന്നവർ, എക്സ്പീരിയൻസ് ചെയ്യാൻ, ഇത് കേട്ടുകൊണ്ട് മാത്രം പോകരുത്, ഇത് കേൾവിയാക്കി മാത്രം തീർക്കരുത്, ഇത് വിശ്വാസത്തിൽ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ എന്റെ ജീവിതത്തിൽ എന്നെ മുൻപോട്ട് വിടാതെ നിൽക്കുന്ന എന്നെ ദൈനംദിന ജീവിതത്തിനകത്ത് ഹല്ലേലൂയ പ്രാർത്ഥനയിലേക്കും ഹല്ലേലൂയ നന്മയിലേക്കും നടത്താത്ത രീതിയിൽ ജീവിതം മുഴുവൻ മുള്ളും പറക്കാരെയും പോലെ നിൽക്കുന്ന അനുഭവങ്ങളെ കത്തി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഓ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കുക. കർത്താവേ, ഈ വചനത്തിന്റെ ശക്തിയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഉടമന മനമന കട, ഏലിയാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ തീ ഇറങ്ങി വന്ന് അറിയ പ്രൂവ് ചെയ്യുന്നതുപോലെ ഇന്ന് ചില കുടുംബങ്ങളുടെ മേളിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്ന് നിന്നെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ നിന്റെ മേളിൽ അത് വെളിപ്പെട്ട് വരുന്നു എന്ന് വിശ്വസിക്കുന്നവർ, പരിശുദ്ധാത്മാവെ ആഴമായി ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് ആ തീ വെളിപ്പെടുന്നത് കാണട്ടെ ചിലവർ. അറിയ, മുള്ളും പറക്കാരെയും അറിയ ഈ മീറ്റിംഗ് കഴിയുന്നതോടെ അതിന് ആ ഒരു ഡിക്ലറേഷനിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അറിയ, മുള്ളും പറക്കാരെയും ഇന്നത്തെ ഈ മീറ്റിംഗോടെ കത്തി നശിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ നിന്റെ ജീവിതത്തിനകത്ത് ആ വിടുതൽ വെളിപ്പെടാൻ പോകുകയാണ്. എത്ര ശ്രമിച്ചിട്ടും പാസ്സെ മുമ്പോട്ട് സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റിയില്ല, എത്ര ശ്രമിച്ചിട്ടും ഒരു നന്മ കണ്ടില്ല, തലമുറകളും ഇന്നും ഞാനും കെട്ടപ്പെട്ടു നിൽക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇന്ന് തീ അതിനെ കരിക്കും. അപ്പോസ്തലൻ യോഹന്നാന് വേണ്ടി അഗ്നിജാലയ്ക്ക് സമമായ കണ്ണുള്ളവൻ വെളിപ്പെട്ടതുപോലെ, ഹല്ലേലൂയ, വെള്ളോടിന് സദൃശ്യമായ ആ കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതുപോലെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി ഇന്ന് ഒരു തീയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്.
എൻ്റെ കൂടെ എത്ര പേർ ഒരുങ്ങാൻ തുടങ്ങും, എത്ര പേർ ഒരുങ്ങാൻ തുടങ്ങും. ഒരു തീയുടെ അനുഭവം വെളിപ്പെടട്ടെ. തൻ്റെ ദൈവം ജീവിക്കുന്നു എന്ന് വെളിപ്പെട്ട തീയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് 15:14 വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇതിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ പ്രാർത്ഥിക്കണം. തീയുടെ തലം തുറക്കട്ടെ. ഇന്ന് വൈകിട്ട് ഒരു ഇരട്ടി പങ്ക് അഭിഷേകം ചിലവരുടെ മണിൽ വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ആരൊക്കെയോ അസാധാരണമായ തീയുടെ വലിപ്പം കാണാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ ഈ വാക്യത്തിനകത്തോട്ട് വന്നാട്ടെ. അവൻ ലേഹിയിൽ എത്തിയപ്പോൾ ഫിലിസ്തീർ അവനെ കണ്ട് ആർത്തു. കാരണം ഇനി ഇവന് രക്ഷയില്ല, ഇവൻ കെട്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആർത്തത്. അപ്പോൾ യഹോവയുടെ ആത്മാവ്, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ തീ പോലെ ഇന്ന് ആത്മാവ് ചിലവരുടെ മേളിൽ ഇറങ്ങി വരാൻ പോകുകയാണ്. തീ പോലൊരു വലിപ്പം ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. കർത്താവേ, ശിംശോൻ്റെ മേളിൽ വെളിപ്പെട്ട തീ അവൻ്റെ കെട്ടുകളെ കരിച്ചു കളഞ്ഞെങ്കിൽ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് ഹല്ലേലൂയ ആത്മാവിൽ ഇത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ഈ തീക്കായിട്ട് ദാഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു ഉണർവ് നിശ്ചയമായി വെളിപ്പെട്ടു വരും. ആത്മാവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മുഴുവൻ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഈ തീക്കായിട്ട് ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. എന്തോ അറിയാം, ഞങ്ങളെ ആ നന്മയിലേക്ക് നടത്താത്ത നിലയിൽ എന്തോ ഒന്ന് ഞങ്ങളുടെ മേളിൽ ഇന്നും അവകാശം പറയുന്നത് പോലെ, എന്നാൽ അറിയാം ശിംശോൻ്റെ മേളിൽ ആ കെട്ടുകളെ കരിച്ചു കളയുന്ന രീതിയിൽ ചണനൂലുകളെ പോലെ ആക്കുന്ന നിലയിൽ ആ തീ വെളിപ്പെട്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്നത്തെ ഈ മീറ്റിങ്ങിനകത്ത് ആ തീ വെളിപ്പെടുകയാണ്. ചില ഭവനത്തിൽ നിൽക്കുന്നവരെ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചാട്ടെ. എത്ര ശ്രമിച്ചാലും ഹല്ലേലൂയ ആ വീട്ടിനകത്തൊരു ഉയർച്ചയില്ല. എത്ര ശ്രമിച്ചിട്ടും ഒരു നന്മ വെളിപ്പെടുന്നില്ല. ഇന്ന് ഈ വൈകിട്ട് നിന്നോട് ഉള്ള ആൻസർ, നിനക്കൊരു തീ ഇന്ന് വൈകിട്ട് വെളിപ്പെടാൻ പോവുകയാണ്. നിന്നോടുള്ള ആൻസർ ഇന്ന് വൈകിട്ട് നിൻ്റെ മുന്നിൽ ഒരു തീ വെളിപ്പെടാൻ പോവുകയാണ്. സ്വീകരിക്കാനുള്ളവരുണ്ടെങ്കിൽ കൈ ഉയർത്തി പിടിച്ചൊന്ന് സ്വീകരിച്ചാട്ടെ. ഈ കെട്ടുകൾ കരിഞ്ഞു, തീയാൽ ഇത് കരിഞ്ഞു എന്ന് മനസ്സിലാകുന്നവർ നിങ്ങൾ നന്മകൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വാക്തത്വ നിവർത്തീകരണങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ഇന്ന് വൈകിട്ട് അസാധാരണ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിൻ്റെ വെളിച്ചം നിൻ്റെ വെളി തീ പോലെ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങൾ വായിച്ച ആ വാക്യത്തിനകത്തേക്ക് ഒന്നുകൂടെ ഒന്ന് വരികയാണ്. യെശയ്യാവ് 10:17 അതിൻ്റെ 17 വാക്യത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരികയാണ്. യെശയ്യാവ് 10:17 വാക്യം. എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറാകണമേ, എല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ വെളിച്ചം ഹല്ലേലൂയ ഒരു തീ പോലെ, ഹല്ലേലൂയ അവൻ്റെ പരിശുദ്ധൻ ഹല്ലേലൂയ ഒരു ജ്വാല പോലെയും ഇരിക്കുന്നു. അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ ജീവിതത്തിനകത്ത് ഒരിക്കലും നന്മ തരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ജീവിതത്തിനകത്ത് ഒരിക്കലും നിന്നെ മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മുള്ളും പറക്കാരെയും ഈ മീറ്റിങ്ങിനകത്ത് കത്തി നശിക്കും. ഒറ്റ ദിവസം കൊണ്ട് കത്തി നശിക്കുന്നത് പോലെ നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, തലയിലോട്ട് കൈവയ്ക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, കർത്താവ് എന്തെല്ലാം ശ്രമിച്ചിട്ടും ഒരു വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രോഗം ചിലവരെ ബാധിച്ചു നിൽപ്പുണ്ട്, ചിലവരെ അറിയാം ചില പ്രശ്നങ്ങൾ ബാധിച്ചു നിൽപ്പുണ്ട്, ചിലവരെ മേളിൽ അറിയാം ചില എതിരുകൾ ബാധിച്ചു നിൽപ്പുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുക. മുള്ളും പരക്കാരെയും കത്തി നശിക്കുന്നത് പോലെ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു തുടങ്ങി. ഇന്ന് വൈകിട്ട് അറിയാം ആ തീ ചിലവരുടെ മുഖങ്ങളെ കരിച്ചു കളയട്ടെ. ഹല്ലേലൂയ. ഈ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 27 വാക്യം പറയുന്നു, അറിയ പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകുന്ന അന്നാളിൽ അവൻ്റെ അറിയാം ചുമട് നിൻ്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. ഒരു തീയുടെ ശക്തി ഇന്ന് വൈകിട്ട് ചിലവരുടെ മേളിൽ അസാധാരണമായ വിടുതലുകൾ കൊണ്ടുവരികയാണ്. കർത്തൃദാസൻ്റെ പ്രാർത്ഥന ടി വി കാണുമ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, ദൈവമേ ഈ യോഗത്തിനൊന്ന് പങ്കുകൊള്ളുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. 6-7 കൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇന്നാണ് എനിക്ക് ദൈവം അതിന് അവസരമൊരുക്കി. എങ്കിലും രാവിലെ വരുവാൻ പലവിധമായ തടസ്സങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലുണ്ടായി. അപ്പോൾ എൻ്റെ മനസ്സ് വിഷമിച്ചു, ദൈവമേ ഇന്നും ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ പറ്റത്തില്ലയോ, എൻ്റെ ദൈവം എൻ്റെ തടസ്സങ്ങളെ മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 10 എൻ്റെ മോൻ എന്നോട് വന്നു പറഞ്ഞു, മമ്മി നമുക്ക് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ 11 വന്നു. ഈ ദൈവം തന്ന അനുഗ്രഹത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. യേശുവേ സ്തോത്രം. ഞാൻ ഒരു ആൻജിയോപ്ലാസ്റ്റിക് ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തിയാണ്. ഡോക്ടർ എന്നോട് യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതുകൂടാതെ ഞാൻ ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ഞാൻ വന്നതാണ്. എനിക്ക് ഡോക്ടർ ഇനിയുള്ള സമയങ്ങളിൽ എൻ്റെ ശരീരത്ത് കത്തിവെക്കുവാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളായ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. വേറെ വചനവും ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര പേരുടെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആ ജോലിയുടെ വഴി തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ആ കടബാധ്യതയിൽ, ആ ലോണിൻ്റെ വിഷയത്തിനകത്ത്, ആ വസ്തുവിൻ്റെ വിഷയത്തിനകത്ത്, ആ ഭവന സംബന്ധമായ വിഷയത്തിനകത്ത്, ആ രോഗത്തിനകത്ത് ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോകുന്നു. അത്ര വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഈ രാവിലെ മുതൽ എന്നോട് കർത്താവ് സംസാരിക്കുന്നു. ജീവിതങ്ങളിൽ അർഹതയില്ലാത്തൊരുത്തോട്ട് കൊണ്ടുപോകാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. രാജാക്കന്മാരുടെ കൂടെ ഇരുത്താൻ കഴിയുന്ന, തള്ളപ്പെട്ടതിനെ അറിയ, തൻ്റെ മഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത കർത്താവ്, വിശ്വാസ കണ്ണിൽ നമുക്കതിനെ സ്വീകരിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ കണ്ണുകൾ അടച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ, വലിയ വിടുതലുകൾ സംഭവിക്കണം, വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വലിയ ഫേവർ വെളിപ്പെട്ട് വരട്ടെ, ദൈവത്തിന് വലിയ കരം വെളിപ്പെട്ട് വരട്ടെ. ഞാൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടണമേ അപ്പ. ഇപ്പോൾ തന്നെ ഒരു വലിയ ദൈവപ്രവർത്തിക്കായി, ഇപ്പോൾ തന്നെ ഒരു വലിയ അത്ഭുതം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹാലിയ, ഞാൻ മീനു എന്ന് കാണിക്കുന്ന ഒരു പേര് എന്നെ കർത്താവ് കാണിക്കുന്നു. ആ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ അടഞ്ഞ വഴികളും, കുടുംബം തകർന്ന അനുഭവത്തിനകത്തുന്ന ഒരു അത്ഭുതം കർത്താവെ. അതേപോലെ തന്നെ ഗിരീഷ് എന്ന് കർത്താവ് ഒരു പേര് കാണിക്കുന്നു. ഗിരീഷ് ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വഴി ദൈവം തുറക്കുകയാണ് കർത്താവെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഷീല എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ഷീലയ്ക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി ദൈവം കരുതിയിരിക്കുകയാണല്ലോ അപ്പ. കർത്താവെ, ഞാൻ മനോജന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ സാമ്പത്തികമായി ഉയരാൻ കഴിയാതെ നിൽക്കുന്നവരുണ്ട് കർത്താവെ. അങ്ങയുടെ കരം ഇവരെ ഉയർത്തണമേ, അങ്ങ് ഇവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതുവരെയും വെളിപ്പെടാത്ത ചില നന്മകൾ, ഇതുവരെയും വെളിപ്പെടാത്ത ചില വിടുതലുകൾ കർത്താവെ ഇവർക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ അപ്പ. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ. ഇപ്പോൾ തന്നെ കുടുംബ പ്രശ്നങ്ങൾ മാറട്ടെ, മദ്യപാന ശക്തികൾ ആ ഭവനത്തിൽ നിന്ന് മാറട്ടെ കർത്താവെ. ഹല്ലേലൂയ. ജോലിയില്ലായ്മകൾ നടുവിൽ അത്ഭുത വഴികൾ തുറക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അറിയ കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ ദുഷ്കാലം പോലെ പ്രശ്നങ്ങൾ പ്രതികൂലത്തിലായിരിക്കും അവർ നിൽക്കുന്നത്. പക്ഷേ ഈ സമയത്ത് ഇവർ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് അതിനെ ജയിക്കാൻ പോകുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ അപ്പ. ഒരത്ഭുത വിടുതൽ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ അപ്പ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ. എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ സൗഖ്യങ്ങൾ നടക്കട്ടെ. അറിയ കാലിനുണ്ടായ ആ ആക്സിഡൻറ്റിനെ തുടർന്ന്, അറിയ വീഴ്ചയെ തുടർന്ന് കർത്താവെ, നടുവിന് ഉണ്ടായ പ്രശ്നത്തെ തുടർന്ന് കർത്താവെ, ഇപ്പോഴും സൗഖ്യമില്ലാതെ നിൽക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകണത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരവിയർക്ക് വേണ്ടി വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ സംഭവിച്ചതിനായി സ്തോത്രം കർത്താവെ. അങ്ങ് ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം വിളിച്ചറിയിക്കണമെന്ന് ഉറപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഹല്ലേലൂയ, എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളും അത് അറ്റൻഡ് ചെയ്യണം. അനേക ആയിരങ്ങൾക്ക് ഇത് വിടുതലായിട്ടുണ്ട്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഈ ആരാധന നടത്തപ്പെടുന്നു. ഹല്ലേലൂയ, ഒത്തിരി പേർക്ക് വലിയ സൗഖ്യങ്ങൾ, വലിയ വിടുതലുകൾ നടന്നിട്ടുണ്ട്. നേരിട്ട് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉറപ്പിക്കുന്നു. ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. ഇതിനകത്തല്ല എല്ലാ ദിവസവും ലൈവ് മീറ്റിംഗുകൾ നടക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെട്ട് വട്ടെ. കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിൽ നമ്മുടെ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളെ നേരിട്ട് കടന്നു വരാൻ പറ്റുന്നവർ കടന്നു വരണമെന്ന് ഉറപ്പിക്കുന്നു. വലിയ ദൈവപ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരട്ടെ. അതേപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ഉറപ്പിക്കുന്നു. അറിയ, ഈ ദിവസങ്ങളിൽ ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം വിശ്വസ്തനാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എങ്കിൽ ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണമേ. നിങ്ങളും അതിൻ്റെ ഭാഗവത്താകണം. പാവങ്ങളുടെ ആഹാരത്തിന് വേണ്ടി സഹായിക്കാൻ പറ്റുന്നവർ ചെയ്യണം. വലിയ ദൈവപ്രവൃത്തികൾ നടക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.